വെൽക്കം ടു ചക്രപാണി ക്ലാസ്സസ് 2.0. ഇന്ന് നമ്മൾ കറണ്ട് അഫെയറിൻ്റെ ഒരു ടെസ്റ്റ് പേപ്പറാണ് നടത്തുന്നത്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. അപ്പോൾ ഇതിൽ കറണ്ട് അഫെയറിൻ്റെ ഈ ടെസ്റ്റ് പേപ്പർ നിങ്ങൾ എഴുതിയിട്ട് എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യമായ ഗഗൻയാനെക്കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യമായ ഗഗൻയാനെക്കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. രണ്ട് പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന, ദൗത്യത്തിൽ സാങ്കേതിക ഉപദേഷ്ടാവായ മലയാളി നാവികൻ അഭിലാഷ് ടോമിയാണ്. രണ്ടാമത്തെ പ്രസ്താവന, ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്നവർ പ്രശാന്ത് ബാലകൃഷ്ണൻ, അംഗദ് പ്രതാപ്, ശുഭാൻഷു ശുക്ല, അജിത് കൃഷ്ണൻ എന്നിവരാണ്. ഈ രണ്ട് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. അതിൽ ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ എ ഒന്ന് മാത്രം ശരി, ഓപ്ഷൻ ബി രണ്ട് മാത്രം ശരി, ഓപ്ഷൻ സി ഒന്ന് രണ്ട് ശരി, ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് തെറ്റ്. ഇപ്പോൾ ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യമായ ഗഗൻയാനെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഒന്നും രണ്ടും ശരിയാണ്. ഗഗൻയാനെക്കുറിച്ച് പറഞ്ഞ ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവന ഇതായിരുന്നു, ഗഗൻയാന്റെ ദൗത്യത്തിൽ സാങ്കേതിക ഉപദേഷ്ടാവായ മലയാളി നാവികൻ അഭിലാഷ് ടോമിയാണ് ശരിയാണ്. രണ്ടാമത് പറഞ്ഞത്, ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്നവർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ പ്രശാന്ത് ബാലകൃഷ്ണൻ, അംഗദ് പ്രതാപ്, ശുഭാംശു ശുക്ല, അജിത് കൃഷ്ണൻ എന്നിവരാണ്. ഇതിൽ ഗഗൻയാൻ പദ്ധതിയിൽ ഉൾപ്പെട്ട മലയാളി ചോദിച്ചാൽ ഇതിൽ ആരാണ്? അത് പ്രശാന്ത് ബാലകൃഷ്ണനാണ്. പാലക്കാട് നെന്മാറ സ്വദേശിയായ പ്രശാന്ത് ബാലകൃഷ്ണനാണ് ഗഗൻയാൻ പദ്ധതിയിൽ ഉൾപ്പെട്ട മലയാളി എന്ന് പറയുന്നത്. ഇതിൽ പിന്നെ പറയേണ്ടത്, പ്രശാന്ത് ബാലകൃഷ്ണൻ, അംഗദ് പ്രതാപ്, അജിത് കൃഷ്ണൻ ഇവർ മൂന്ന് പേരും ഗ്രൂപ്പ് ക്യാപ്റ്റൻസ് ആണ്. പ്രശാന്ത് ബാലകൃഷ്ണൻ, അംഗദ് പ്രതാപ്, അജിത് കൃഷ്ണൻ ഇവർ മൂന്ന് പേരും ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആണ്. ശുഭാംശു ശുക്ല എന്ന് പറയുന്നത് വിങ് കമാൻഡറും ആണ്. ശുഭാംശു ശുക്ല വിങ് കമാൻഡറും ആണ്. നമുക്ക് ബഹിരാകാശ ദൗത്യമായ ഗഗൻയാനെ കുറിച്ച് ഒന്ന് രണ്ട് പോയിന്റ് കൂടി നോക്കാം. ഗഗൻയാൻ പദ്ധതി ആരംഭിച്ച വർഷം 2018 ഗഗൻയാൻ പദ്ധതി ആരംഭിച്ച വർഷം 2018 ഈ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി വനിത ചോദിക്കുകയാണെങ്കിൽ അത് വി ആർ ലളിതാംബികയാണ്. ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി വനിത വി ആർ ലളിതാംബികയാണ്. വി ആർ ലളിതാംബിക. ഇനി നമുക്കറിയാം, ഗഗൻയാൻ പദ്ധതിയുടെ പ്രോജക്ട് ഡയറക്ടർ എന്ന് പറയുന്നത് ആർ ഹട്ടൻ ആണ്. ഗഗൻയാൻ പദ്ധതിയുടെ പ്രോജക്ട് ഡയറക്ടർ വരുന്നത് ആർ ഹട്ടൻ. ആർ ഹട്ടനാണ് ഗഗൻയാൻ പദ്ധതിയുടെ പ്രോജക്ട് ഡയറക്ടർ എന്ന് പറയുന്നത്. ഈ ഗഗൻയാൻ പദ്ധതി, അതായത് ഈ ഗഗൻയാൻ പദ്ധതിയുടെ വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് GSLV Mark III ആണ്. GSLV Mark III ആണ് ഗഗൻയാൻ പദ്ധതിയുടെ എന്തെന്ന് പറയുന്നത് വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത്. ഈ ഗഗൻയാൻ പദ്ധതിക്ക് ഇന്ത്യ സഹായിക്കുന്ന രാജ്യങ്ങൾ റഷ്യയും ഫ്രാൻസുമാണ്. റഷ്യയും ഫ്രാൻസുമാണ് ഗഗൻയാൻ പദ്ധതിക്ക് ഇന്ത്യയെ സഹായിക്കുന്ന രാജ്യങ്ങളെന്ന് പറയുന്നത്. ഇനി നമുക്ക് അവിടെ നോക്കേണ്ട ഒരു പോയിന്റ് ഇതാണ്, ഗഗൻയാൻ പദ്ധതിക്ക് വേണ്ടി ISRO രൂപകൽപ്പന ചെയ്ത ഹ്യൂമനോയിഡ് റോബോട്ട് ഏതാണ്? ഗഗൻയാൻ പദ്ധതിക്ക് വേണ്ടിയിട്ട് ISRO രൂപീകരിച്ച അല്ലെങ്കിൽ രൂപകൽപ്പന ചെയ്ത ഹ്യൂമനോയിഡ് റോബോട്ടിന്റെ പേരാണ് വ്യോമമിത്ര. വ്യോമമിത്ര. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം, ഒന്നാമത്തെ കറണ്ട് അഫയർ ചോദ്യം ഗഗൻയാൻ പദ്ധതിയെ കുറിച്ചായിരുന്നു. അടുത്ത ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം, ISROയുടെ ആദിത്യ L1 സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ISROയുടെ ആദിത്യ L1 സംബന്ധിച്ച ശരിയായ പ്രസ്താവന കണ്ടെത്തുക. നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ പ്രസ്താവന, സൗരദൗത്യമാണ്. സൗരദൗത്യമാണ്. രണ്ടാമത്തെ പ്രസ്താവന, 2023 സെപ്റ്റംബർ 2 വിക്ഷേപിച്ചു. 2023 സെപ്റ്റംബർ 2 വിക്ഷേപിച്ചു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്, വിക്ഷേപണ വാഹനം PSLV C56. വിക്ഷേപണ വാഹനം PSLV C56. നാലാമത്തെ പ്രസ്താവന, സൗരദൗത്യം നടത്തുന്ന അഞ്ചാമത്തെ രാജ്യമാണ് ഇന്ത്യ. സൗരദൗത്യം നടത്തുന്ന അഞ്ചാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഈ പറഞ്ഞതിൽ ആദിത്യ L1 സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 1, 3 ശരി, ഓപ്ഷൻ ബി 1, 2 ശരി, ഓപ്ഷൻ സി 1, 2, 3 ശരി, ഓപ്ഷൻ ഡി എല്ലാം ശരി.
ഉത്തരം നോക്കാം. ഇതിൽ ആദ്യത്തെ L1 സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഉത്തരം ഓപ്ഷൻ B ആണ്, ഒന്നും രണ്ടും ശരി. അതായത് ഒന്നാമത്തെ പ്രസ്താവന സൗരദൗത്യമാണ് ശരിയാണ്, ഇന്ത്യയുടെ സൗരദൗത്യമാണ് ആദ്യത്തെ L1. രണ്ടാമത്തെ പ്രസ്താവന 2023 സെപ്റ്റംബർ 2 വിക്ഷേപിച്ചത്, അതും ശരിയാണ്. ഇനി തെറ്റിയ പ്രസ്താവനകൾ നോക്കാം. മൂന്നാമത്തെ പ്രസ്താവന എങ്ങനെയായിരുന്നു? വിക്ഷേപണ വാഹനം PSLV C-56 എന്നാണ് തന്നിരിക്കുന്നത്, അത് തെറ്റാണ്. ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം എന്ന് പറയുന്നത് PSLV C-57 ആണ്. PSLV C-57 ആണ് ആദിത്യ L1 വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത്. അടുത്ത നാലാമത്തെ പ്രസ്താവന എങ്ങനെയായിരുന്നു? സൗരദൗത്യം നടത്തുന്ന 5-ാമത്തെ രാജ്യമാണ് ഇന്ത്യ, അതും തെറ്റാണ്. സൗരദൗത്യം നടത്തുന്ന 4-ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. സൗരദൗത്യം നടത്തുന്ന 4-ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ആദ്യമായിട്ട് സൗരദൗത്യം നടത്തിയ രാജ്യം എന്ന് പറയുന്നത് USA ആണ്, അമേരിക്കയാണ്. രണ്ടാമത് ജപ്പാൻ, 3-ാമത്തേത് യൂറോപ്യൻ യൂണിയൻ, പിന്നെ 4-ാമതാണ് ആരെന്ന് പറയുന്നത്? ഇന്ത്യ. അപ്പോൾ സൗരദൗത്യം നടത്തുന്ന 4-ാമത്തെ രാജ്യമാണ് ഇന്ത്യ. നമുക്കറിയാം ആദ്യത്തെ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2 എവിടെ നിന്നാണ്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ആദ്യത്തെ L1 വിക്ഷേപിച്ചത്. ആദിത്യ L1 പ്രോജക്റ്റ് ഡയറക്ടർ എന്ന് പറയുന്നത് നിഗർ ഷാജിയാണ്. ആദിത്യ L1 പ്രോജക്റ്റ് ഡയറക്ടർ നിഗർ ഷാജിയാണ്. എന്നാൽ ആദിത്യ L1 മിഷൻ ഡയറക്ടർ എന്ന് പറയുന്നത് SR ബിജു ആണ്, ഡോക്ടർ SR ബിജു ആണ് ആദിത്യ L1 മിഷൻ ഡയറക്ടർ എന്ന് പറയുന്നത്. നമുക്കറിയാം ആദിത്യ L1 കാലാവധി എന്ന് പറയുന്നത് 5 വർഷം 2 മാസമാണ്. ആദിത്യ L1 ദൗത്യത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷവും 2 മാസവുമാണ്. അടുത്ത ചോദ്യം നോക്കാം. നമുക്ക് മൂന്നാമത്തെ ചോദ്യം, മധ്യദൂര ബാലിസ്റ്റിക് മിസൈലായ അഗ്നി 1 പരീക്ഷണം നടത്തിയത് എവിടെയാണ്? മധ്യദൂര ബാലിസ്റ്റിക് മിസൈലായ അഗ്നി 1 പരീക്ഷണം നടത്തിയത് എവിടെയാണ്? ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ എ ഒഡീഷ, ഓപ്ഷൻ ബി ആസാം, ഓപ്ഷൻ സി രാജസ്ഥാൻ, ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. മധ്യദൂര ബാലിസ്റ്റിക് മിസൈലായ അഗ്നി 1 പരീക്ഷണം നടത്തിയത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ ഒഡീഷ. ഒഡീഷയിലാണ് അഗ്നി 1 പരീക്ഷണം നടത്തിയത്. ഇപ്പോൾ ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച മധ്യദൂര ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി 1 എന്ന് പറയുന്നത്. ഇത് വിക്ഷേപിച്ചത് ഒഡീഷയിൽ നിന്നാണ്. എന്നാൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആണവായുധ വാഹക ശേഷിയുള്ള മിസൈലാണ് അഗ്നി 5. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആണവായുധ വാഹക ശേഷിയുള്ള മിസൈലാണ് അഗ്നി 5 എന്ന് പറയുന്നത്. അഗ്നി 5 ഇതൊരു ഭൂഖണ്ഡാന്തര മിസൈലാണ് അഗ്നി 5 എന്ന് പറയുന്നത്. ഈ അഗ്നി 5 വിക്ഷേപിച്ച മിഷൻ അറിയപ്പെടുന്ന പേരാണ് ദിവ്യാസ്ത്ര. അഗ്നി 5 വിക്ഷേപിച്ച മിഷൻ ദൗത്യം അറിയപ്പെടുന്ന പേരാണ് ദിവ്യാസ്ത്ര. ഭൂഖണ്ഡാന്തര മിസൈലാണ് അഗ്നി 5. ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ആണവായുധ വാഹക ശേഷിയുള്ള മിസൈലാണ് അഗ്നി 5 എന്ന് പറയുന്നത്. ഈ മിഷൻ ദിവ്യാസ്ത്രയ്ക്ക് നേതൃത്വം നൽകിയ മലയാളി വനിത ചോദിക്കുകയാണെങ്കിൽ അത് ഷീന റാണിയാണ്. മിഷൻ ദിവ്യാസ്ത്രയ്ക്ക് നേതൃത്വം നൽകിയ മലയാളി വനിത ഷീന റാണിയാണ്. അടുത്ത ചോദ്യം നോക്കാം. 4-ാമത്തെ ചോദ്യം, ചുവടെ നൽകുന്ന കമ്പനികളും AI ചാറ്റ്ബോട്ടും തമ്മിലുള്ള ബന്ധം ശരിയായി തിരഞ്ഞെടുക്കുക. ചുവടെ നൽകുന്ന കമ്പനികളും AI ചാറ്റ്ബോട്ടും തമ്മിലുള്ള ബന്ധം ശരിയായി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഇതൊക്കെയാണ്. 1 Google ChatGPT, ഗൂഗിളിൻ്റെ AI ചാറ്റ്ബോട്ടാണ് ChatGPT, അങ്ങനെയാണ് തന്നിട്ടുള്ളത്. 2-ാമത്തേത് മൈക്രോസോഫ്റ്റ് ബാർഡ്. 3 X ഗ്രോക്ക്. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായിട്ട് ഉള്ള ജോഡി എന്നാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ ഇതൊക്കെയാണ്. ഓപ്ഷൻ എ എല്ലാം ശരിയാണ്, ഓപ്ഷൻ ബി 2 മാത്രം ശരി, ഓപ്ഷൻ സി 3 മാത്രം ശരി, ഓപ്ഷൻ ഡി എല്ലാം തെറ്റാണ്. AI ചാറ്റ്ബോട്ടും കമ്പനികളുമാണ് തന്നിട്ടുള്ളത്. ഇതിൽ ശരിയായ ജോഡിയാണ് കണ്ടെത്തേണ്ടത്. ഒന്നുകൂടി ക്വസ്റ്റ്യൻ വായിക്കുക. 1-ാമത്തേത് Google ChatGPT, 2 മൈക്രോസോഫ്റ്റ് ബാർഡ്, 3 X ഗ്രോക്ക്. ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 3 മാത്രമാണ് ശരി. അതായത് തന്നിട്ടുള്ളതിൽ X AI ചാറ്റ്ബോട്ട് ഗ്രോക്ക് ആണ്, അത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഇനി ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഗൂഗിൾ ആണ്. ഗൂഗിളിൻ്റെ AI ചാറ്റ്ബോട്ട് എന്ന് പറയുന്നത് ബാർഡ്. ഗൂഗിളിൻ്റെ AI ചാറ്റ്ബോട്ട് ബാർഡ് ആണ്. എന്നാൽ ഈ ബാർഡ് ഇപ്പോൾ അറിയപ്പെടുന്ന പേര് ജെമിനി എന്നാണ്, അതിൻ്റെ പുതിയ പേര് ജെമിനി എന്നാണ്. ഇനി ChatGPT തന്നിട്ടുണ്ട്. ChatGPT എന്ന് പറയുന്നത് OpenAI എന്ന കമ്പനിയുടെ ചാറ്റ്ബോട്ടാണ് ChatGPT. OpenAI എന്ന കമ്പനിയുടെ ചാറ്റ്ബോട്ടാണ് ഏതെന്ന് പറയുന്നത്? ChatGPT എന്ന് പറയുന്നത്.
അടുത്ത ഓപ്ഷനിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഇങ്ങനെയായിരുന്നു, മൈക്രോസോഫ്റ്റ്. മൈക്രോസോഫ്റ്റിന്റെ എ ഐ ചാറ്റ്ബോട്ട് ആണ് കോ പൈലറ്റ്. മൈക്രോസോഫ്റ്റിന്റെ എ ഐ ചാറ്റ്ബോട്ട് ആണ് കോ പൈലറ്റ്. അങ്ങനെയാണെങ്കിൽ ആമസോണിന്റെ എ ഐ ചാറ്റ്ബോട്ട് ആണ് അലക്സ. ആമസോണിന്റെ എ ഐ ചാറ്റ്ബോട്ട് ആണ് അലക്സ. അപ്പോൾ തന്നിട്ടുള്ളതിൽ ഉത്തരം ശരിയായിട്ട് വരുന്നത് മൂന്ന് മാത്രമായിരുന്നു. അതായത് എഡ്സിൻ്റെ എ ഐ ചാറ്റ്ബോട്ട് അറിയപ്പെടുന്ന പേരാണ് ഗ്രോക്ക് എന്ന് പറയുന്നത്. ബാക്കിയുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഗൂഗിളിൻ്റെ എ ഐ ചാറ്റ്ബോട്ടാണ് ബാർഡ്, അതിൻ്റെ പുതിയ പേരാണ് ജെമിനി. മൈക്രോസോഫ്റ്റിൻ്റെ എ ഐ ചാറ്റ്ബോട്ടാണ് കോ പൈലറ്റ്. ഇനി ഓപ്പൺ എ ഐ എന്ന കമ്പനിയുടെ ചാറ്റ്ബോട്ടാണ് ചാറ്റ് ജി പി ടി. ആമസോണിൻ്റെ ചാറ്റ്ബോട്ടാണ് അലക്സ. അടുത്ത ചോദ്യം നോക്കാം, അഞ്ചാമത്തെ ചോദ്യം. 2023 നോർമൻ ഇ ബോർലോഗ് അവാർഡിന് അർഹയായ ഇന്ത്യൻ ശാസ്ത്രജ്ഞ ആര്? 2023 നോർമൻ ഇ ബോർലോഗ് അവാർഡിന് അർഹയായ ഇന്ത്യൻ ശാസ്ത്രജ്ഞ ആര്? ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ സോദി നായിക്, ഓപ്ഷൻ ബി അതിഥി മുഖർജി, ഓപ്ഷൻ സി സുമത സൂര്യ, ഓപ്ഷൻ ഡി മഞ്ജു ശർമ്മ. ഇതിൽ 2023 നോർമൻ ഇ ബോർലോഗ് അവാർഡിന് അർഹയായ ഇന്ത്യൻ ശാസ്ത്രജ്ഞ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ സോദി നായിക്. 2023 നോർമൻ ഇ ബോർലോഗ് അവാർഡ് നേടിയത് ആരെന്ന് ചോദിച്ചാൽ സോദി നായിക് ആണ്. സോദി നായിക്. നമുക്കറിയാം നോർമൻ ഇ ബോർലോഗ് അവാർഡ് എന്ന് പറയുന്നത് ഭക്ഷ്യ കാർഷിക മേഖലയിലെ സംഭാവനകൾക്ക് നൽകുന്ന അവാർഡാണ് നോർമൻ ഇ ബോർലോഗ് അവാർഡ് എന്ന് പറയുന്നത്. ഈ അവാർഡ് ഏർപ്പെടുത്തിയത് റോക്ക് ഫില്ലർ ഫൗണ്ടേഷനാണ്. റോക്ക് ഫില്ലർ ഫൗണ്ടേഷനാണ് 2023 റോക്ക് ഫില്ലർ ഫൗണ്ടേഷനാണ് എന്ത് ഏർപ്പെടുത്തുന്നത്, നോർമൻ ഇ ബോർലോഗ് അവാർഡ് ഏർപ്പെടുത്തുന്നത്. വേൾഡ് ഫുഡ് പ്രൈസ് ഫൗണ്ടേഷനാണ് നൽകുന്നത്. വേൾഡ് ഫുഡ് പ്രൈസ് ഫൗണ്ടേഷനാണ് ഈ അവാർഡ് നൽകുന്നത്. നമുക്കറിയാം ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, നോർമൻ ഇ ബോർലോഗ്. ഇദ്ദേഹം അമേരിക്കക്കാരനാണ്. ഇദ്ദേഹത്തിന് 1970 സമാധാനത്തിന് എന്ത് ലഭിച്ചിട്ടുണ്ട്, നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. നോർമൻ ഇ ബോർലോഗിന് 1970 സമാധാനത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ 2023 നോർമൻ ഇ ബോർലോഗ് അവാർഡിന് അർഹയായ ഇന്ത്യൻ ശാസ്ത്രജ്ഞ സോദി നായിക് ആണ്. സോദി നായിക്. അപ്പോൾ ഈ സോദി നായിക് എന്താണ്, ഇവർ കണ്ടുപിടിച്ച നെല്ലിനമാണ്, വരൾച്ചയെ അതിജീവിക്കുന്ന നെല്ലിനമാണ് ഷഹാഭാഗി ധൻ അരി. ഷഹാഭാഗി ധൻ അരി. ഷഹാഭാഗി ധൻ അരി സോദി നായിക്ക് കണ്ടെത്തിയ വരൾച്ച അതിജീവിക്കുന്ന നെല്ലിനമാണ് ഷഹാഭാഗി ധൻ അരി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് ആറാമത്തെ ചോദ്യം. ഗർഭാശയ ക്യാൻസറിനെ തടയാൻ വികസിപ്പിച്ചെടുത്ത സെർവാക്ക് വാക്സിൻ വികസിപ്പിച്ച കമ്പനി ഏത്? ഗർഭാശയ ക്യാൻസറിനെ തടയാൻ വികസിപ്പിച്ചെടുത്ത സെർവാക്ക് വാക്സിൻ വികസിപ്പിച്ച കമ്പനി ഏത്? ഓപ്ഷൻ ഇതൊക്കെയാണ്. ഓപ്ഷൻ എ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓപ്ഷൻ ബി ഭാരത് ബയോടെക്, ഓപ്ഷൻ സി ഭാരത് സിറം ആൻഡ് വാക്സിൻ ലിമിറ്റഡ്, ഓപ്ഷൻ ഡി ഫൈസർ ഇന്ത്യ ലിമിറ്റഡ്. ഇതിൽ ഗർഭാശയ ക്യാൻസറിനെ തടയാൻ വികസിപ്പിച്ചെടുത്ത സെർവാക്ക് വാക്സിൻ വികസിപ്പിച്ച കമ്പനി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, സിറം ഇൻസ്റ്റിറ്റ്യൂട്ട്. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചെടുത്ത ഗർഭാശയ ക്യാൻസറിനെ തടയുന്ന വാക്സിനാണ് സെർവാക്ക് എന്ന് പറയുന്നത്. സെർവാക്ക്. ഈ സെർവാക്കിൻ്റെ മറ്റൊരു പേര്, സെർവാക്ക് എന്ന വാക്സിൻ്റെ മറ്റൊരു പേരാണ് ക്യു എച്ച് പി വി വാക്സിൻ. സെർവാക്സിൻ്റെ മറ്റൊരു പേരാണ് ക്യു എച്ച് പി വി വാക്സിൻ. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കോഡ്രിലാൻഡ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. കോഡ്രിലാൻഡ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. അപ്പം ഗർഭാശയ ക്യാൻസറിനെ തടയാനുള്ള വാക്സിനാണ് ഇതെന്ന് പറയുന്നത് സെർവാക്ക് വാക്സിൻ. ഇതിൻ്റെ മറ്റൊരു പേരാണ് ക്യു എച്ച് പി വി വാക്സിൻ, അല്ലെങ്കിൽ കോഡ്രിലാൻഡ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ഇത് കണ്ടെത്തിയതെന്ന് പറയുന്നത് സിറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഈ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്, പൂനെയിലാണ്. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ എച്ച് പി വി വാക്സിന് ഡ്രഗ് കൺട്രോൾ ഓഫ് ഇന്ത്യ അനുമതി നൽകിയത് എന്തിനെന്ന് ചോദിച്ചാൽ എന്തിനാണ്, ഗർഭാശയ ക്യാൻസർ തടയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ എച്ച് പി വി വാക്സിന് ഡ്രഗ് കൺട്രോൾ ഓഫ് ഇന്ത്യ അനുമതി നൽകിയത് ഗർഭാശയ ക്യാൻസർ തടയുന്നതിന് വേണ്ടിയിട്ടാണ്. 9 മുതൽ 14 വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഈ വാക്സിൻ നൽകുന്നത്. 9 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന വാക്സിനാണ് സെർവാക്ക് വാക്സിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ആറാമത്തെ ചോദ്യം. അടുത്ത ചോദ്യം നോക്കാം, ഏഴാമത്തെ ചോദ്യം. 2023 ഓഗസ്റ്റിൽ പരാജയപ്പെട്ട റഷ്യൻ ചാന്ദ്ര ദൗത്യം ഏത്?
2023 ഓഗസ്റ്റിൽ പരാജയപ്പെട്ട റഷ്യൻ ചാന്ദ്ര ദൗത്യം ഏത്? ഓപ്ഷൻ ഇതൊക്കെയാണ്: ഓപ്ഷൻ എ ലൂണ 16, ഓപ്ഷൻ ബി ലൂണ 24, ഓപ്ഷൻ സി ലൂണ 25, ഓപ്ഷൻ ഡി ലൂണ 26. ഉത്തരം ഓപ്ഷൻ സി ലൂണ 25. 2023 ഓഗസ്റ്റിൽ പരാജയപ്പെട്ട റഷ്യൻ ചാന്ദ്ര ദൗത്യമാണ് ലൂണ 25. ഇത് വിക്ഷേപിച്ചത് 2023 ഓഗസ്റ്റ് 11. റഷ്യൻ ബഹിരാകാശ ഏജൻസിയുടെ പേരാണ് റോസ് കോസ്മോസ്. റഷ്യൻ ബഹിരാകാശ ഏജൻസി അറിയപ്പെടുന്ന പേരാണ് റോസ് കോസ്മോസ്. എട്ടാമത്തെ ചോദ്യം: ഇന്ത്യയുടെ ടെലിഒഎസ് 2 മിഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഇന്ത്യയുടെ ടെലിഒഎസ് 2 മിഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ പ്രസ്താവന: PSLV യുടെ 55-ാമത് ദൗത്യം. PSLV യുടെ 55-ാമത് ദൗത്യം. രണ്ടാമത്തെ പ്രസ്താവന: ഹോങ്കോങ്ങിന്റെ ഉപഗ്രഹങ്ങളായ ടെലിഒഎസ് 2, ലൂമിലൈറ്റ് 4 എന്നിവ വിക്ഷേപിച്ചു. ഹോങ്കോങ്ങിന്റെ ഉപഗ്രഹങ്ങളായ ടെലിഒഎസ് 2, ലൂമിലൈറ്റ് 4 എന്നിവ വിക്ഷേപിച്ചു. മൂന്നാമത്തെ പ്രസ്താവന: ടെലിഒഎസ് 2 കാലാവസ്ഥാ പ്രവചനത്തിന് ഉപയോഗിക്കുന്നു. ടെലിഒഎസ് 2 കാലാവസ്ഥാ പ്രവചനത്തിന് ഉപയോഗിക്കുന്നു. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്: ലൂമിലൈറ്റ് 4 സമുദ്ര സുരക്ഷയ്ക്ക് വിക്ഷേപിച്ചതാണ്. ലൂമലൈറ്റ് 4 സമുദ്ര സുരക്ഷയ്ക്ക് വിക്ഷേപിച്ചതാണ്. ഇതിൽ ഈ മിഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ തന്നിട്ടുണ്ട്: ഓപ്ഷൻ എ 1, 3, 4 ശരി, ഓപ്ഷൻ ബി 3, 4 ശരി, ഓപ്ഷൻ സി 2, 3, 4 ശരി, ഓപ്ഷൻ ഡി 2, 4 ശരി. ഉത്തരം ഓപ്ഷൻ ബി 3, 4 ശരി. മൂന്നാമത്തെയും നാലാമത്തെയും പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. അതിങ്ങനെയായിരുന്നു. മൂന്നാമത്തെ പ്രസ്താവന: ടെലിഒഎസ് 2 കാലാവസ്ഥാ പ്രവചനത്തിനാണ് ഉപയോഗിക്കുന്നത്. ശരിയാണ്, ഇതൊരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. ശരിയാണ്. അടുത്ത നാലാമത്തേത്: ലൂമിലൈറ്റ് 4 സമുദ്ര സുരക്ഷയ്ക്ക് വിക്ഷേപിച്ചതാണ്. അതും ശരിയാണ്, കപ്പൽ ഗതാഗത ഗതി നിർണയത്തിന് വേണ്ടിയിട്ട് വിക്ഷേപിച്ചതാണ്. ഏതെന്ന് പറയുന്നത്? ലൂമിലൈറ്റ് 4 എന്ന് പറയുന്നത്. അപ്പം അതും ശരിയാണ്. പ്രസ്താവന 3, 4 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ബാക്കി നമുക്ക് നോക്കാം, ഓപ്ഷൻ നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന എങ്ങനെയായിരുന്നു? PSLV യുടെ 55-ാമത് ദൗത്യം തെറ്റാണ്. PSLV യുടെ 57-ാമത് ദൗത്യമാണ് ഈ ടെലിഒഎസ് 2 മിഷൻ എന്ന് പറയുന്നത്. PSLV യുടെ 57-ാമത് ദൗത്യമാണ് ടെലിഒഎസ് മിഷൻ 2 എന്ന് പറയുന്നത്. എന്നാൽ ഇത് വിക്ഷേപിച്ച വാഹനം എന്ന് പറയുന്നത് PSLV C-55 ആണ്. വിക്ഷേപിച്ച വാഹനം PSLV C-55. വിക്ഷേപിച്ചത് 2023 ഏപ്രിൽ 22 2023 ഏപ്രിൽ 22 ടെലിഒഎസ് 2 മിഷൻ, അല്ലെങ്കിൽ ടെലിഒഎസ് 2 എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത്. ഇനി രണ്ടാമത് പറഞ്ഞ പ്രസ്താവന എങ്ങനെയാണ്? ഹോങ്കോങ്ങിന്റെ ഉപഗ്രഹങ്ങളായ ടെലിഒഎസ് 2, ലൂമിലൈറ്റ് 4 എന്നിവയാണ് വിക്ഷേപിച്ചത്. തെറ്റാണ്. ഹോങ്കോങ്ങിന്റെ ഉപഗ്രഹങ്ങളല്ല, സിംഗപ്പൂരിന്റെ ഉപഗ്രഹങ്ങളാണ് ഈ പറഞ്ഞ ടെലിഒഎസ് 2 ലൂമിലൈറ്റ് 4. ഈ മിഷന്റെ മിഷൻ ഡയറക്ടർ എന്ന് പറയുന്നത് SR ബിജു തന്നെയാണ്. മിഷൻ ഡയറക്ടർ SR ബിജു. അടുത്ത ഒൻപതാമത്തെ ചോദ്യം: രക്തദാനത്തിന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് അവധി പ്രഖ്യാപിച്ച ആദ്യ സർവകലാശാല. രക്തദാനത്തിന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് അവധി പ്രഖ്യാപിച്ച ആദ്യ സർവകലാശാല. ഓപ്ഷൻ ഇതാണ്: ഓപ്ഷൻ എ MG സർവകലാശാല, ഓപ്ഷൻ ബി കേരള സർവകലാശാല, ഓപ്ഷൻ സി കുസാറ്റ്, ഓപ്ഷൻ ഡി കണ്ണൂർ സർവകലാശാല. ഉത്തരം ഓപ്ഷൻ ബി കേരള സർവകലാശാല. രക്തദാനത്തിന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് അവധി പ്രഖ്യാപിച്ച ആദ്യ സർവകലാശാലയാണ് കേരള സർവകലാശാല. ഇതേപോലെ വരുന്ന മറ്റൊരു ചോദ്യമാണ്: ആർത്തവ അവധി പ്രഖ്യാപിച്ച ആദ്യത്തെ സർവകലാശാല ഏതാണ്? അത് കുസാറ്റ് ആണ്. ആർത്തവ അവധി പ്രഖ്യാപിച്ച ആദ്യ സർവകലാശാല കുസാറ്റ് ആണ്. അടുത്ത പത്താമത്തെ ചോദ്യം: സംസ്ഥാന ഹൈഡ്രോഗ്രാഫിക് സർവേ വിഭാഗം ഏർപ്പെടുത്തിയ ഡിജിറ്റൽ ഭൂപടത്തിന്റെ പേരെന്ത്? സംസ്ഥാന ഹൈഡ്രോഗ്രാഫിക് സർവേ വിഭാഗം ഏർപ്പെടുത്തിയ ഡിജിറ്റൽ ഭൂപടത്തിന്റെ പേര്. ഓപ്ഷൻ ഇതൊക്കെയാണ്: ഓപ്ഷൻ എ സുജല, ഓപ്ഷൻ ബി വരുണ, ഓപ്ഷൻ സി ജലനിധി, ഓപ്ഷൻ ഡി ജലനേത്ര. സംസ്ഥാന ഹൈഡ്രോഗ്രാഫിക് സർവേ വിഭാഗം ഏർപ്പെടുത്തിയ ഡിജിറ്റൽ ഭൂപടത്തിന്റെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ജലനേത്ര. ജലനേത്ര, ജലനേത്ര എന്നതാണ് ഡിജിറ്റൽ ഭൂപടത്തിന്റെ പേര്. അടുത്ത പതിനൊന്നാമത്തെ ചോദ്യം: ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. രണ്ട് പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന: കേരളത്തിലെ 35-ാമത് DGP ആണ് അനിൽകാന്ത്. കേരളത്തിലെ 35-ാമത് DGP ആണ് അനിൽകാന്ത്.
രണ്ടാമത്തെ പ്രസ്താവന, 48th ചീഫ് സെക്രട്ടറിയാണ് വേണു, വി വേണു. 48th ചീഫ് സെക്രട്ടറി വി വേണു. ഈ രണ്ട് പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത്. ഇതിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ തന്നിട്ടുണ്ട്, ഓപ്ഷൻ എ 1 ശരി 2 തെറ്റ്, ഓപ്ഷൻ ബി 1 തെറ്റ് 2 ശരി, ഓപ്ഷൻ സി 1 ഉം 2 ഉം ശരി, ഓപ്ഷൻ ഡി 1 ഉം 2 ഉം തെറ്റ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1 തെറ്റ് 2 ശരി. അതായത് ആദ്യം പറഞ്ഞത് കേരളത്തിലെ ഒന്നാമത്തെ പ്രസ്താവന എങ്ങനെയാണ്, കേരളത്തിലെ 35th DGP ആണ് അനിൽ കാന്ത്. അത് തെറ്റായ പ്രസ്താവനയാണ്. നിലവിലെ DGP എന്ന് പറയുന്നത് ഷെയ്ഖ് ദർവേഷ് സാഹിബാണ്. ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് നിലവിലെ കേരളത്തിലെ DGP. രണ്ടാമത് പറഞ്ഞ പ്രസ്താവന ശരിയാണ്, 48th ചീഫ് സെക്രട്ടറിയാണ് വി വേണു. കേരളത്തിലെ 48th ചീഫ് സെക്രട്ടറിയാണ് വി വേണു എന്ന് പറയുന്നത്. ഉത്തരം 1 തെറ്റും 2 ശരിയായിരുന്നു. അടുത്ത ചോദ്യം നോക്കാം, 12th ചോദ്യം. 2023 കേരളശ്രീ പുരസ്കാരങ്ങളിൽ ഉൾപ്പെടാത്തതാര്? 2023 കേരളശ്രീ പുരസ്കാരങ്ങളിൽ ഉൾപ്പെടാത്തതാര്? ഓപ്ഷൻ ഇതൊക്കെയാണ്. ഒന്നാമത്തെ ഓപ്ഷൻ, ഓപ്ഷൻ എ രവി DC, ഓപ്ഷൻ ബി ഡോക്ടർ VP ഗംഗാധരൻ, ഓപ്ഷൻ സി ഗോപിനാഥ് മുതുകാട്, ഓപ്ഷൻ ഡി KM ചന്ദ്രശേഖർ. ഇതിൽ കേരളശ്രീ പുരസ്കാരത്തിൽ ഉൾപ്പെടാത്തതാരാണ്, 2023 കേരളശ്രീ പുരസ്കാരങ്ങളിൽ ഉൾപ്പെടാത്തതാര്? ഉത്തരം ഓപ്ഷൻ സി ഗോപിനാഥ് മുതുകാട്. ഗോപിനാഥ് മുതുകാടാണ് കേരളശ്രീ പുരസ്കാരങ്ങളിൽ 2023 ഉൾപ്പെടാത്തത്, ലഭിക്കാത്തത്. ബാക്കിയുള്ളവർക്കെല്ലാം 2023 കേരളശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 1 രവി DC വ്യവസായത്തിനാണ് ലഭിച്ചത്. 2 ഡോക്ടർ VP ഗംഗാധരൻ ആരോഗ്യമാണ് മേഖല. 3 ഡോക്ടർ KM ചന്ദ്രശേഖർ അദ്ദേഹം സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. പിന്നെ രണ്ടു പേർക്ക് കൂടി കേരളശ്രീ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. കല എന്ന വിഭാഗത്തിൽ നിന്ന് പണ്ഡിറ്റ് രമേശ് നാരായണനും പിന്നെ സാമൂഹിക സേവനത്തിൽ നിന്ന് പുനലൂർ സോമരാജനും. അടുത്ത ചോദ്യം, 13th ചോദ്യം. 2023 അന്തരിച്ച പ്രശസ്ത മലയാള കഥാകാരി P വത്സലയുടെ ആദ്യ കൃതി ഏത്? 2023 അന്തരിച്ച പ്രശസ്ത മലയാള കഥാകാരി P വത്സലയുടെ ആദ്യ കൃതി ഏത്? ഓപ്ഷൻ ഇതൊക്കെയാണ്. ഓപ്ഷൻ എ തകർച്ച, ഓപ്ഷൻ ബി നെല്ല്, ഓപ്ഷൻ സി ആഗ്നേയം, ഓപ്ഷൻ ഡി നിഴലുറങ്ങുന്ന വഴികൾ. ഇതിൽ P വത്സലയുടെ ആദ്യ കൃതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ തകർച്ച. തകർച്ച എന്ന നോവലാണ് P വത്സലയുടെ ആദ്യ കൃതി എന്ന് പറയുന്നത്. P വത്സല എന്ന കഥാകാരി അന്തരിക്കുന്നത് 2023 നവംബർ 21 തിരുനെല്ലിയുടെ കഥാകാരി, വയനാടിൻ്റെ കഥാകാരി എന്നൊക്കെ അറിയപ്പെടുന്നത് P വത്സലയാണ്. P വത്സലയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് 2021 P വത്സലയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് 2021 വയനാടൻ സാമൂഹിക ജീവിതം പശ്ചാത്തലമാക്കി P വത്സല എഴുതിയ 3 കൃതികളാണ് നോവൽ ത്രയങ്ങളാണ് പറയുന്നത്. 1 നെല്ല്, 2 കൂമൻകൊല്ലി, 3 ആഗ്നേയം. നെല്ല്, കൂമൻകൊല്ലി, ആഗ്നേയം ഇവ 3 നോവൽ ത്രയങ്ങളാണ്. എന്തിനെ സംബന്ധിച്ചെന്ന് ചോദിച്ചാൽ വയനാടൻ ജീവിതവുമായി ബന്ധപ്പെട്ട, വയനാടൻ സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ട 3 നോവലുകളാണ് നെല്ല്, കൂമൻകൊല്ലി, ആഗ്നേയം. ഇപ്പോൾ നമ്മുടെ ചോദ്യം ഇതായിരുന്നു, P വത്സലയുടെ ആദ്യ കൃതി ഏത്? ആദ്യ കൃതി എന്ന് പറയുന്നത് തകർച്ചയാണ്. ഇനി P വത്സലയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്ന കൃതി ചോദിച്ചാൽ അത് നിഴലുറങ്ങുന്ന വഴികളാണ്. നിഴലുറങ്ങുന്ന വഴികൾ. അടുത്ത ചോദ്യം, 14th ചോദ്യം. 2023 IFFK സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയതാര്? 2023 IFFK സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയതാര്? ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ ഇതൊക്കെയാണ്. ഓപ്ഷൻ എ ക്രിസ്റ്റഫർ സനൂസി, ഓപ്ഷൻ ബി വനൂരി കഹിയു, ഓപ്ഷൻ സി ശ്രുതി ശരണ്യം, ഓപ്ഷൻ ഡി നാന വടേക്കർ. ഇതിൽ 2023 IFFK സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം ഓപ്ഷൻ ബി വനൂരി കഹിയു. വനൂരി കഹിയു കെനിയയിലെ സംവിധായികയാണ്. ആരെന്ന് പറയുന്നത് വനൂരി കഹിയു. പുരസ്കാര തുക എന്ന് പറയുന്നത് 500,000 രൂപയാണ്. ഈ വനൂരി കഹിയുടെ സിനിമയാണ് റഫീഖി. റഫീഖി എന്ന സിനിമയ്ക്കാണ് ഈ പുരസ്കാരം കിട്ടിയത്. സിനിമ സംവിധാനം ചെയ്തതിനാണ് പുരസ്കാരം ലഭിച്ചത്. റഫീഖി കെനിയൻ സിനിമയാണ് റഫീഖി. ഇപ്പം 2023 ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്
ഈവിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. ഈവിൽ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഈവിൽ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഈവിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന സിനിമയാണ് മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇപ്പം രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഈവിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. ഇതൊരു ജാപ്പനീസ് ചിത്രമാണ്. സുവർണ ചകോരമാണ് ലഭിച്ചത്. അപ്പം മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം അറിയപ്പെടുന്ന പേരാണ് സുവർണ ചകോരം. അപ്പോൾ സുവർണ ചകോരം ലഭിച്ച സിനിമയാണ് ഈവിൽ ഡസ് നോട്ട് എക്സിസ്റ്റ്. എന്നാൽ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ, അതായത് 2023 രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം ലഭിച്ചത് ആട്ടം എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. മികച്ച നെറ്റ് പാക്ക് പുരസ്കാരം, മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം ലഭിച്ചത് ആട്ടം എന്ന സിനിമയ്ക്കാണ്. ഇനി രജത ചകോരം ലഭിച്ചത് മികച്ച സംവിധായകന് നൽകുന്ന അവാർഡാണ് രജത ചകോരം. രജത ചകോരം ലഭിച്ചത് ഷോക്കിർ ഖോലിക്കോവ്. ഷോക്കിർ ഖോലിക്കോവ്. ഷോക്കിർ ഖോലിക്കോവിനാണ് മികച്ച സംവിധായകനുള്ള രജത ചകോരം ലഭിച്ചത്. ഉസ്ബെക്കിസ്ഥാനാണ് ഇദ്ദേഹത്തിൻ്റെ സ്വദേശമെന്ന് പറയുന്നത്. ഇനി ഈ രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ മികച്ച മലയാള നവാഗത സംവിധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്, ഫിപ്രസി പുരസ്കാരം ലഭിച്ചത് ശ്രുതി ശരണ്യത്തിനാണ്. മികച്ച മലയാള നവാഗത സംവിധാനത്തിനുള്ള ഫിപ്രസി പുരസ്കാരം ലഭിച്ചത് ശ്രുതി ശരണ്യം. നമ്മുടെ ചോദ്യം IFFK 2023 IFFKയുമായി ബന്ധപ്പെട്ടാണ് സ്പിരിറ്റ് ഓഫ് ദി സിനിമ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ വനൂരി കഹിയുവിനാണ്. 28th അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയാണ് 2023 നടന്നത്. അടുത്ത ചോദ്യം നോക്കാം. 15th ചോദ്യം. കേരളത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായ റെക്കോർഡ് ആരുടെ പേരിലാണ്? കേരളത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായ റെക്കോർഡ് ആരുടെ പേരിലാണ്? ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ EK നായനാർ, ഓപ്ഷൻ ബി പിണറായി വിജയൻ, ഓപ്ഷൻ സി K കരുണാകരൻ, ഓപ്ഷൻ ഡി ഉമ്മൻചാണ്ടി. ഉത്തരം ഓപ്ഷൻ ബി പിണറായി വിജയൻ. കേരളത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായി റെക്കോർഡ് ആരുടെ പേരിലെന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ, നിലവിലെ കേരള മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ പേരിലാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ കേരളത്തിൽ മുഖ്യമന്ത്രിയായ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ K കരുണാകരനാണ്. ഏറ്റവും കൂടുതൽ തവണ കേരളത്തിൽ മുഖ്യമന്ത്രിയായ വ്യക്തി K കരുണാകരൻ. 4 പ്രാവശ്യമാണ് അദ്ദേഹം, 4 തവണയാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ളത്. ഇനി നമുക്കറിയാം ഉമ്മൻചാണ്ടി, ഓപ്ഷനിൽ ഉമ്മൻചാണ്ടിയുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഇപ്പോൾ ഈയിടയ്ക്കും പരീക്ഷയ്ക്ക് ചോദിച്ചു. ഏതാണ്? കാലം സാക്ഷി. കാലം സാക്ഷി എന്നതാണ് ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ ജീവചരിത്രമാണ് തുറന്നിട്ട വാതിൽ. ഉമ്മൻചാണ്ടിയുടെ ജീവചരിത്രമാണ് തുറന്നിട്ട വാതിൽ. അത് എഴുതിയ വ്യക്തി എന്ന് പറയുന്നത് PT ചാക്കോയാണ്. PT ചാക്കോ. ഉമ്മൻചാണ്ടി അന്തരിക്കുന്നത് 2023 ജൂലൈ 18 2023 ജൂലൈ 18 ഉമ്മൻചാണ്ടി അന്തരിക്കുന്നത്. അടുത്ത ചോദ്യം 16th ചോദ്യം. 2024 പ്രഖ്യാപിച്ച 2022-23 സ്വരാജ് ട്രോഫിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 2024 പ്രഖ്യാപിച്ച 2022-23 സ്വരാജ് ട്രോഫിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. 1st മികച്ച നഗരസഭ തിരൂരങ്ങാടി. മികച്ച നഗരസഭ തിരൂരങ്ങാടി. 2 മികച്ച ഗ്രാമപഞ്ചായത്ത് മുട്ടാർ. മികച്ച ഗ്രാമപഞ്ചായത്ത് മുട്ടാർ. 3 മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം. മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം. 4 നഗരസഭകളിൽ 2nd വടക്കാഞ്ചേരി. നഗരസഭകളിൽ 2nd വടക്കാഞ്ചേരി. ഇതിൽ സ്വരാജ് ട്രോഫിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന, 2022-23 സ്വരാജ് ട്രോഫിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 1, 2, 4 ഓപ്ഷൻ ബി 2, 3, 4 ഓപ്ഷൻ സി 3, 4 ഓപ്ഷൻ ഡി 3 മാത്രം. ഉത്തരം ഓപ്ഷൻ സി ആണ്, 3, 4 ശരിയായ പ്രസ്താവന. മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരമാണ്, ശരിയാണ്. നഗരസഭകളിൽ 2nd നേടിയത് വടക്കാഞ്ചേരിയാണ്, അതും ശരിയാണ്. ഇനി മികച്ച നഗരസഭകളിൽ 1st നേടിയത് ഗുരുവായൂറാണ്. മികച്ച നഗരസഭയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഗുരുവായൂറാണ്. ഇനി 2nd മികച്ച ഗ്രാമപഞ്ചായത്ത് മുട്ടാർ എന്നാണ് തന്നിരിക്കുന്നത്, തെറ്റാണ്. മികച്ച ഗ്രാമപഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് വലിയ പറമ്പ് കാസർഗോഡ്.
കാസർഗോട്ടെ വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്താണ് മികച്ച ഗ്രാമപഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി മുട്ടാറെന്ന് പറയുന്നത് മികച്ച ഗ്രാമപഞ്ചായത്തുകളിൽ രണ്ടാം സ്ഥാനം നേടിയത് മുട്ടാറാണ്. ആലപ്പുഴ ജില്ലയിലാണ് മുട്ടാറ്. മികച്ച ഗ്രാമപഞ്ചായത്തിൽ രണ്ടാം സ്ഥാനം നേടിയത് മുട്ടാർ ഗ്രാമപഞ്ചായത്താണ്. ജില്ല ചോദിക്കുകയാണെങ്കിൽ ആലപ്പുഴ. ഇനി മികച്ച കോർപ്പറേഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരമാണ്. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി മൂന്നെണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടു. നീലേശ്വരം, പെരുമ്പടപ്പ്, വൈക്കം. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മൂന്നെണ്ണമാണ്. നീലേശ്വരം, പെരുമ്പടപ്പ്, വൈക്കം. അതിൽ നീലേശ്വരം കാസർഗോഡ് ജില്ല, പെരുമ്പടപ്പ് എറണാകുളം ജില്ല, വൈക്കം കോട്ടയം ജില്ല. 17-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർഷെഡ് ഡെവലപ്മെൻറ്റിൻ്റെ ആസ്ഥാനം. കേരളത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർഷെഡ് ഡെവലപ്മെൻറ്റിൻ്റെ ആസ്ഥാനം. ഓപ്ഷൻ ഇതൊക്കെയാണ്. ഓപ്ഷൻ എ ആലപ്പുഴ, ഓപ്ഷൻ ബി ചടയമംഗലം, ഓപ്ഷൻ സി പത്തനാപുരം, ഓപ്ഷൻ ഡി കോട്ടയം. ഉത്തരം ഓപ്ഷൻ ബി ചടയമംഗലം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർഷെഡ് ഡെവലപ്മെൻ്റ് ആൻഡ് മാനേജ്മെൻറ്റിൻ്റെ ആസ്ഥാനം ചടയമംഗലമാണ്. ചടയമംഗലം കൊല്ലം ജില്ലയിലാണ്. കേരള വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. കേരള വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ ആസ്ഥാനം ആലപ്പുഴയാണ്. ചടയമംഗലത്തെക്കുറിച്ച് പറയുമ്പോൾ ജടായുപാറ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ചടയമംഗലത്താണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷിശില്പമാണ് ജടായു എന്ന് പറയുന്നത്. അത് സ്ഥിതി ചെയ്യുന്നത് ചടയമംഗലം കൊല്ലം ജില്ലയിലാണ്. ജടായുപാറയുടെ ശില്പി എന്ന് പറയുന്നത് ആരാണ്? രാജീവ് അഞ്ചലാണ്. രാജീവ് അഞ്ചൽ. 18-ാമത്തെ ചോദ്യം, ലോക്പാലിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? ലോക്പാലിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? 4 ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. 1-ാമത്തെ ഓപ്ഷൻ, ഓപ്ഷൻ എ ഭരണഘടനാ സ്ഥാപനമാണ്. ഓപ്ഷൻ ബി നിലവിലെ ലോക്പാൽ ജസ്റ്റിസ് എ എം ഖാൻവിൽക്കർ ആണ്. ഓപ്ഷൻ സി ആദ്യത്തെ ലോക്പാൽ പിനാക്കി ചന്ദ്രഘോഷ് ആണ്. ഓപ്ഷൻ ഡി ലോക്പാൽ നിലവിൽ വന്നത് 2019 മാർച്ച് 19-നാണ്. ലോക്പാലിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതെന്നാണ് കണ്ടെത്തേണ്ടത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഭരണഘടനാ സ്ഥാപനമാണ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് തെറ്റ്. ലോക്പാല് ഭരണഘടനാ സ്ഥാപനമല്ല. ലോക്പാൽ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. നിയമപരമായി നിലവിൽ വന്ന സ്ഥാപനമാണ് ലോക്പാൽ എന്ന് പറയുന്നത്. അപ്പോൾ അതായിരുന്നു അതിൽ തെറ്റായി തന്നിട്ടുള്ളത്. ഭരണഘടനാ സ്ഥാപനമല്ല, സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ് ലോക്പാൽ. ബാക്കിയെല്ലാം ശരിയാണ്. നിലവിലെ ലോക്പാൽ എന്ന് പറയുന്നത് എ എം ഖാൻവിൽക്കർ ആണ്. ജസ്റ്റിസ് എ എം ഖാൻവിൽക്കർ ആണ് നിലവിലെ ലോക്പാൽ എന്ന് പറയുന്നത്. എന്നാൽ ആദ്യത്തെ ലോക്പാൽ എന്ന് പറയുന്നത് പിനാക്കി ചന്ദ്രഘോഷ് ആണ്. ആദ്യ ലോക്പാൽ പിനാക്കി ചന്ദ്രഘോഷ് ആണ്. അടുത്തത് പറഞ്ഞിട്ടുള്ളത് ലോക്പാൽ നിലവിൽ വന്നത് 2019 മാർച്ച് 19-നാണ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്നാൽ ലോക്പാൽ നിയമം നിലവിൽ വരുന്നത് 2014-ലാണ്. 2014-ലാണ് ലോക്പാൽ നിയമം നിലവിൽ വരുന്നത്. ലോക്പാൽ നിലവിൽ വന്നത് 2019 മാർച്ച് 19-നാണ്. 19-ാമത്തെ ചോദ്യം, 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ്? 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ്? ഓപ്ഷൻ എ ബീജിംഗ്, ഓപ്ഷൻ ബി ടോക്കിയോ, ഓപ്ഷൻ സി ബുഡാപെസ്റ്റ്, ഓപ്ഷൻ ഡി ലണ്ടൻ. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദി എവിടെ? ഉത്തരം ഓപ്ഷൻ ബി ടോക്കിയോ. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദി എന്ന് പറയുന്നത് ടോക്കിയോ ആണ്. എന്നാൽ 2023 വേദിയായിരുന്നു ബുഡാപെസ്റ്റ്. 2023 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയായിരുന്നു ബുഡാപെസ്റ്റ്. 2027 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ബീജിംഗ് ആണ്. 2027 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എന്ന് പറയുന്നത് ബീജിംഗ് ആണ്. നമുക്കറിയാം ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ മലയാളി അഞ്ജു ബോബി ജോർജ് ആണ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ മലയാളി എന്ന് പറയുന്നത് അഞ്ജു ബോബി ജോർജ് ആണ്. എന്നാൽ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ അത്ലറ്റിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയത് നീരജ് ചോപ്രയാണ്. 20-ാമത്തെ ചോദ്യം, 2024 അന്തരിച്ച പ്രശസ്ത ഭരണഘടനാ നിർവചകൻ ഫാലി എസ് നരിമാന്റെ ആത്മകഥ ഏത്? 2024 അന്തരിച്ച പ്രശസ്ത ഭരണഘടനാ നിർവചകൻ ഫാലി എസ് നരിമാന്റെ ആത്മകഥ ഏത്? ഓപ്ഷൻ എ യു മസ്റ്റ് നോ യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ, ഓപ്ഷൻ ബി ബിഫോർ മെമ്മറി ഫെയ്ഡ്സ്, ഓപ്ഷൻ സി ഹാർമണി അമിഡ്സ്റ്റ് ഡിസ്ഹാർമണി, ഓപ്ഷൻ ഡി ഗോഡ് സേവ് ദ ഹോണറബിൾ സുപ്രീം കോർട്ട്. ഇതിൽ ഫാലി എസ് നരിമാന്റെ ആത്മകഥ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ബിഫോർ മെമ്മറി ഫെയ്ഡ്സ്. ബിഫോർ മെമ്മറി ഫെയ്ഡ്സ്.
ഫാലി എസ് നരിമാൻ്റെ ആത്മകഥയാണ്. 2024 February 21 ഫാലി എസ് നരിമാൻ അന്തരിക്കുന്നത്. ബാക്കി പറഞ്ഞ പുസ്തകങ്ങളെല്ലാം 3 പുസ്തകങ്ങളും ഫാലി എസ് നരിമാൻ്റെതാണ്. 21 ചോദ്യം, കേരള വഖഫ് ബോർഡ് ചെയർമാനായി നിയമിതനായത് ആരാണ്? കേരള വഖഫ് ബോർഡ് ചെയർമാനായി നിയമിതനായത് ആര്? ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ ടി കെ ഹംസ, ഓപ്ഷൻ ബി അബ്ദുൾ വഹാബ്, ഓപ്ഷൻ സി ടി മുസ്തഫ, ഓപ്ഷൻ ഡി എം കെ സക്കീർ. കേരള വഖഫ് ബോർഡ് ചെയർമാനായി നിയമിതനായത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി എം കെ സക്കീർ. എം കെ സക്കീർ ആണ് നിലവിലെ കേരള വഖഫ് ബോർഡ് ചെയർമാൻ എന്ന് പറയുന്നത്. എന്നാൽ ഈ വഖഫ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്ന് പറയുന്നത് വി അബ്ദുറഹ്മാനാണ്. കായിക മന്ത്രിയായ വി അബ്ദുറഹ്മാനാണ് വഖഫ് ബോർഡ് കൈകാര്യം ചെയ്യുന്നത്. 22 ചോദ്യം, 2023 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ തെരഞ്ഞെടുപ്പ് ഭേദഗതി സംബന്ധിച്ച് ഈ സെലക്ഷൻ കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് ആര്? 2023 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ തെരഞ്ഞെടുപ്പ് ഭേദഗതി സംബന്ധിച്ച് സെലക്ഷൻ കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് ആര്? ഓപ്ഷൻ ഇതൊക്കെയാണ്. ഓപ്ഷൻ എ പ്രധാനമന്ത്രി, ഓപ്ഷൻ ബി ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി നേതാവ്, ഓപ്ഷൻ സി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഓപ്ഷൻ ഡി പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ക്യാബിനറ്റ് മന്ത്രി. ഇപ്പോൾ 2023 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ ഭേദഗതി സംബന്ധിച്ച് സെലക്ഷൻ കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് ആരെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നിലവിൽ എന്തല്ല, സെലക്ഷൻ കമ്മിറ്റിയിൽ അംഗമല്ല. പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി, ഇവർ 3 പേരുമാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്ന സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗങ്ങളെന്ന് പറയുന്നത്. 23 ചോദ്യം, ചേരുംപടി ചേർക്കാനാണ് സെക്യൂരിറ്റി ഫോഴ്സും അതിൻ്റെ തലവന്മാരുമാണ് തന്നിട്ടുള്ളത്. അതിൽ 1 കോളത്തിൽ വരുന്നത് CISF, 2 ഇൻ്റലിജൻസ് ബ്യൂറോ, 3 CRPF, 4 CBI. ഇവരുടെയൊക്കെ തലവന്മാരാണ് എഴുതേണ്ടത്. അടുത്ത 2 കോളത്തിൽ ഓപ്ഷൻ തന്നിട്ടുണ്ട്, അനീഷ് ദയാൽ സിംഗ്, നീന സിംഗ്, പ്രവീൺ സൂദ്, തപൻ കുമാർ ദേഖ. ഇത് ചേരുംപടി ചേർക്കാനാണ് തന്നിട്ടുള്ളത്. ഒന്നുകൂടി വായിക്കാം. ആദ്യത്തെ കോളത്തിൽ സെക്യൂരിറ്റി ഫോഴ്സസ് ആണ് തന്നിട്ടുള്ളത്, CISF, ഇൻ്റലിജൻസ് ബ്യൂറോ, CRPF, CBI. 2 കോളത്തിൽ അതിൻ്റെ തലവന്മാരാണ് അനീഷ് ദയാൽ സിംഗ്, നീന സിംഗ്, പ്രവീൺ സൂദ്, തപൻ കുമാർ ദേഖ. ശരിയായിട്ട് ചേരുംപടി ചേർക്കാനാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ് ശരി. ഓപ്ഷൻ ബി, അതായത് 1B, 2D, 3A, 4C. നോക്കാം നമുക്ക്. അതിൽ CISF തലവൻ എന്ന് പറയുന്നത് നീന സിംഗ് ആണ്. CISF നീന സിംഗ്, ഇൻ്റലിജൻസ് ബ്യൂറോ തപൻ കുമാർ ദേഖ, ഇൻ്റലിജൻസ് ബ്യൂറോ തപൻ കുമാർ ദേഖ, CRPF അനീഷ് ദയാൽ സിംഗ്, CRPF തലവനാണ് അനീഷ് ദയാൽ സിംഗ്, CBI പ്രവീൺ സൂദ്, CBI നിലവിലെ ഡയറക്ടർ പ്രവീൺ സൂദ്. ഇപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത് നോക്കാം 24 ചോദ്യം, 2023 ഓടക്കുഴൽ അവാർഡ് നേടിയ കൃതി ഏത്? 2023 ഓടക്കുഴൽ അവാർഡ് നേടിയ കൃതി ഏത്? ഓപ്ഷനുണ്ട്, ഓപ്ഷൻ എ മടിയന്മാരുടെ മാനിഫെസ്റ്റോ, ഓപ്ഷൻ ബി കവിത മാംസഭോജിയാണ്, ഓപ്ഷൻ സി ദൈവത്തെ മാറ്റി എഴുതുമ്പോൾ, ഓപ്ഷൻ ഡി ആതിരപ്പിള്ളിക്കാട്ടിൽ. ഇതിൽ 2023 ഓടക്കുഴൽ അവാർഡ് നേടിയ കൃതി ഏത്? ഉത്തരം ഓപ്ഷൻ ബി കവിത മാംസഭോജിയാണ്. കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് 2023 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. ആരാണ് എഴുതിയത്? PN ഗോപികൃഷ്ണൻ. അപ്പോൾ 2023 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് PN ഗോപികൃഷ്ണനാണ്. PN ഗോപികൃഷ്ണൻ ഇദ്ദേഹത്തിന് 2024 കടമ്പനിട്ട പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. 2024 കടമ്പനിട്ട പുരസ്കാരം ലഭിച്ചതും PN ഗോപികൃഷ്ണനാണ്. 25 ചോദ്യം, ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ബെസ്റ്റ് പെർഫോമറായ സംസ്ഥാനം ഏതാണ്? ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ബെസ്റ്റ് പെർഫോമറായ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ തന്നിട്ടുണ്ട്, ഓപ്ഷൻ എ ഹരിയാന, ഓപ്ഷൻ ബി രാജസ്ഥാൻ, ഓപ്ഷൻ സി തമിഴ്നാട്, ഓപ്ഷൻ ഡി കേരളം. അപ്പോൾ ഇത് തന്നിട്ടുള്ളതിൽ ബെസ്റ്റ് പെർഫോമറായ സംസ്ഥാനം ഏതാണ്? ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ബെസ്റ്റ് പെർഫോമറായ സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി കേരളം.
കേരളത്തോടൊപ്പം തന്നെ കർണാടകയും ഗുജറാത്തിനും ഈ പദവി ലഭിച്ചിട്ടുണ്ട്. അതെ, ബെസ്റ്റ് പെർഫോമറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഏതൊക്കെയാണ്? കർണാടക, ഗുജറാത്ത്, കേരളം, ഇവ മൂന്നും ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ബെസ്റ്റ് പെർഫോമറായ സംസ്ഥാനങ്ങളാണ്. ഇനി നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേ എന്ന് പറയുന്നത് ജനുവരി 16. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം എന്ന് പറയുന്നത് ജനുവരി 16. അപ്പം നമ്മൾ കറണ്ട് അഫെയറിൻ്റെ ഒരു 25 ക്വസ്റ്റ്യനാണ് പറഞ്ഞത്. അതിൻ്റെ ചെറുതായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൂടിയാണ് തന്നത്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ മാർക്ക് എത്രയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. താങ്ക് യു.